ജയിലുകൾ സാധാരണ മനുഷ്യർക്ക് വ്യത്യസ്തമായൊരു ലോകമാണ് വളരെ കൗതുകമുള്ള അറിയാൻ ഏറെ ആകാംക്ഷയുള്ളൊരു ലോകം ആ ലോകത്ത് മുപ്പത് വർഷം സേവനം ചെയ്ത് സെൻട്രൽ ജയിൽ സൂപ്രണ്ടായി വിരമിച്ച ഡോക്ടർ പി വിജയനാണ് ഇന്ന് നമ്മോടൊപ്പം സ്വാഗതം നമസ്കാരം സ്പെഷ്യൽ ഒക്കേഷനുകളിൽ ഈ മുമ്പേ ഉത്സവങ്ങൾ പെരുന്നാളുകളുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ ഇവർക്ക് ഭക്ഷണമോ ആഘോഷമോ എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഇപ്പം നിലവിൽ പത്ത് സദ്യ ഉണ്ട് പത്ത് സദ്യ എന്നാ പത്ത് വർഷത്തിൽ പത്ത് ദിവസം അതിപ്പം ഓണം ബക്രീദ് അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെ ഗാന്ധി ജയന്തി സ്വാതന്ത്ര്യദിനം കേരളപ്രവി ഇങ്ങനെ തുടങ്ങി ഒരു പത്ത് ദിവസം നമ്മൾ അവർ സദ്യ കൊടുക്കും സാധാരണ ഭക്ഷണത്തിന്റെ ഒരു മെനു എന്താ സാധാരണ സാധാരണ ഭക്ഷണത്തിന്റെ മെനു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പോൾ അത് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം പുതിയ മെനു ഇൻട്രഡ്യൂസ് ചെയ്തു അതിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരുവിധ ഉള്ള എല്ലാ കറികളും ഉണ്ട് അതായത് ആ ഉണ്ടയൊക്കെ മാറി ഞാൻ സർവീസ് വരുമ്പോൾ ഉണ്ടാ തിങ്കളും ബുധനും പച്ചമത്സ്യമുണ്ട് ശനിയാഴ്ച ആട്ടരച്ച് നൂറ് ഗ്രാമിന്റെ ആട്ടരച്ച് കൊടുക്കും തിങ്കളും പുതിന് നൂറ്റിനാൽപ്പത് ഗ്രാമിന്റെ പച്ച മത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് അത്രയും കഴിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മൾ പറയുന്നില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോൾ കൂടുതലാണ് രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും ഓക്കെ ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ കൊതിപ്പിക്കൂ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോളം പിന്നെ എല്ലാ ദിവസവും അവിയലുണ്ടാവും ഉച്ചയ്ക്കുള്ള കറിക്ക് അവിയൽ മോരൊക്കെ ആട്ട് പിന്നെ സാമ്പാറും ഉണ്ട് സാമ്പാറും ഇടപെട്ട ദിവസങ്ങളിൽ തിങ്കളും പുതിനും മത്സ്യവും ശനിയാഴ്ച ആട്ടി രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും ഇരുന്നൂറ് ഗ്രാം പറ്റിയുടെ ചോറ് അതിൽ മൂന്ന് ദിവസം പുഴുക്കുണ്ടാവും കപ്പ അതിൻ്റെ കൂടെ പുഴുക്കാണ് കൊടുക്കുക പിന്നെ ചില കറികൾ മാത്രം അപ്പം ഇവര് ഈ മീൻകറിയും മത്സ്യ മട്ടനൊക്കെ സാധ്യത എടുത്ത് വെക്കുമ്പോ ഇട്ടത്തേക്ക് അങ്ങനെ വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന് ക്വാണ്ടിറ്റി ഈ മട്ടൺ മറ്റൊനൂറ് ഗ്രാം നമ്മൾ മട്ടൺ മട്ടൻ അതായത് ഒരു കിലോ ഇറച്ചി പത്ത് പേർക്കായിട്ട് കൊടുക്കും പത്ത് പേർക്കായിട്ട് കൊടുക്കും അതൊക്കെ കൊടുക്കുമ്പോൾ അനുവളി ബാക്കി ഇൻഗ്രീഡിയൻസ് വരുമല്ലോ ഉള്ളിയും എല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാവല്ലോ ഭക്ഷണം മോശമല്ല ഇത് നിന്ന് ഈ ഉദ്യോഗസ്ഥർക്കും ഫുഡ് കിട്ടുമോ ഇതേ അളവിൽ തന്നെ ഇപ്പം നേരത്തെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാർഡർ ആ തഹസിൽപ്പെട്ടവർക്ക് മാത്രം ഉച്ചഭക്ഷണം അവർക്ക് റേഷൻ ഫ്രീ ആണ് ഇപ്പം അത് നമ്മൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും ആക്കിവൻ സൂപ്പറിൽ ഉൾപ്പെടെ നമുക്ക് ഉച്ചഭക്ഷണം ഫ്രീ ആണ് ഈ ഇതേ റേഷൻ ഇതേ ക്വാണ്ടിറ്റി ഇതേ ക്വാണ്ടിറ്റി തന്നെ ഈ റേഷൻ നമുക്ക് എടുക്കാം അപ്പോൾ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് പരിശോധിക്കുന്നതല്ല ഓരോ നേരം ഉണ്ടാക്കുന്ന ആഹാരം അവരത് സൂപ്പർ ഉണ്ട് രുചിച്ച് നോക്കിയാൽ മാത്രമേ നമ്മൾ സെറിയാൻ പറ്റുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു വലിയ ട്രേ ഉണ്ട് ആ ട്രെയിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് സൂപ്പർ ഉണ്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണവും എല്ലാം തന്നെ ഏത് ഭക്ഷണം കൊടുത്താലും അതിന് ശേഷം താഴെയുള്ള ജയിലറും പിന്നെ ഡെപ്യൂട്ടി സൂപ്പർ ഇത് ടേസ്റ്റ് ചെയ്തതിനു ശേഷമാണ് കൊടുക്കുന്നത് വളരെ വാർത്ത സൃഷ്ടിച്ച ആളുകളൊക്കെ പല കാലഘട്ടങ്ങളിൽ ഡോക്ടർ ജയിലിൻ്റെ സൂപ്പറുണ്ടായിട്ടും അതിന് താഴെ ഉള്ള പോസ്റ്റിലിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതിൽ പ്രമുഖരാരൊക്കെ ആയിരുന്നു ആദ്യകാലത്തൊക്കെ ഈ മോഷണ കേസിൽ ശിവജി എന്ന് കേട്ടിട്ടുണ്ടാവും ആ ശിവജി അന്ന് ബിയർ എസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എറണാകുളം സബ്ജയിലെ സൂപ്പറിൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സൂഫിയ സൂഫിയഹമ്മദിനെ അവിടെ അഡ്മിഷൻ വരുന്നത് ഈ കമശ്ശേരി കേസിൽ അപ്പോൾ അന്ന് അലക്സ ഡോക്ടർ അലക്സാണ്ടർ സാറാണ് അന്ന് ഡി ജി പി മൂവാറ്റുപേഴ് സബ്ജയിലേക്ക് വിടേണ്ടേന്ന് വരെ അവർ തന്നെ ചോദിച്ച് എറണാകുളത്തേക്ക് വരികയാണ് അപ്പോൾ വരുമ്പോൾ നമുക്കന്ന് എറണാകുളം സബ്ജയിലിൽ ഫീമെയിൽ ബ്ലോക്കിന് ഒരു രണ്ട് റൂം ഉള്ളത് അപ്പോൾ സാർ എന്നെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ തന്നെ നേരിട്ട് പോയി അവിടെ ചെന്ന് ഒരു റൂം അവർക്ക് വേണ്ടി ഒഴിവാക്കണം അതിനുള്ളിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവർ തന്നെ പോയി എല്ലാം പരിശോധിച്ച് ഇവരെ അവിടെ കിടന്ന ഒരു മൂന്നാല് സ്ത്രീകളെ ബെറ്റ റൂമിലേക്ക് അവർ അതിനെ എതിർത്ത് അപ്പുറത്തെ റൂമിലേക്ക് ആക്കുന്നു അങ്ങനെ അവർ വരുന്നു അവർ വന്ന് അവരെ നമ്മൾ അന്മേഷൻ എടുത്ത് അവിടെ പറപ്പിക്കുക അപ്പോൾ മീഡിയ എല്ലാം ഇതിപ്പുറത്തെ പോലീസ് കോട്ടയുണ്ട് അവിടെ നിന്ന് ഇത് കവർ ചെയ്തിരുന്നു അപ്പം ഞാനൊന്ന് ബിയൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ബിയൂർ ആണ് കോട്ടേശ്വരം അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് എറണാകുളത്ത് വന്നത് അപ്പോൾ ഞാൻ ഡെയിലി തിരിച്ച് ബിയൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം അവിടെയാണ് രണ്ടാം ദിവസം വന്ന് മൂന്നാം ദിവസമായപ്പോൾ സാറ് വരുന്നു എന്നോട് ഇങ്ങനെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു ഡി ജി പി വരുന്നുണ്ടെന്ന് അങ്ങനെ സാറ് വന്നു സാറ് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ആലുവയിൽ പോയിട്ട് മരിസ്റ്റാൻഡെ കണ്ടിട്ട് ബിയൂർക്ക് മാറ്റാനുള്ള ഒരു ഓർഡർ വാങ്ങാൻ പറഞ്ഞു അങ്ങനെ മേശയുടെ കാണാൻ പോകുന്നത് മേശിയായിട്ട് സമ്മതിക്കുന്നില്ല മേഴ്സിയായിട്ട് പറഞ്ഞാൽ പോലീസിൻ്റെ സെക്യൂരിറ്റി കൂട്ടിതാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ അതിനൊരു ഒരു ഓർത്ത് മനോബ്ര സാറാണ് അവിടുത്തെ മറ്റേ കമ്മീഷണർ കൊച്ചി അദ്ദേഹം പക്ഷേ അതിനെ ആ രീതിയിൽ എടുത്തില്ല തിരിച്ച് ഇതൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഒരു അല്ല എന്താണ് ടെൻഷൻ്റെ കാരണം കാരണം വെച്ചാൽ ഇവരെ കാണാൻ വരുന്ന ആൾ വരുന്നത് മാത്രം എന്നുള്ളതിലുപരിയായിട്ട് അതാണ് സാറിന്റെ ഒരു 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 അങ്ങനെ സാറിന് ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വി ഐപികളായ പ്രതികൾ വരുമ്പോ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ടോ ജയിലിനെ അപ്പൊ ഈ മുറികൾ ഫ്രീ ഒറ്റ സിംഗിൾ മുറി ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളെ ചെയ്തേ പറ്റൂ ചില മിക്ക ചില സന്ദർഭങ്ങളിൽ കാരണം മറ്റു തടവുകാരുടെ ഇടയിൽ നിന്നുള്ള ഒരു ആക്രമണവും മറ്റുമൊക്കെ തന്നെ ഒരു പ്രശ്നമാണത് അവരതിനെ എങ്ങനെ എടുക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല ഉള്ളിൽ ഉള്ളിക്കിടക്കുന്നവരവർ അപ്പോൾ നമ്മളതിനെ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് നമ്മളതിന് ഉദാഹരണത്തിന് ഇപ്പോൾ ദിലീപൊക്കെ അങ്ങനെയുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടാവുമോ അത് ആലുവ സബ്ജയിലെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു നടുക്കൂടെ ഒരു കോറിഡോർ രണ്ട് സൈഡിലുമാണ് ആണ് സെല്ലുള്ളത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആ എറണാകുളം സബ്ജീലോ അങ്ങനെ അപ്പൊ അവിടെ നമുക്ക് ഒരു റൂമിലായിട്ട് പാർപ്പിക്കാൻ പറ്റില്ല ആളെ ഒരു പക്ഷേ ഗൗരവം പറഞ്ഞിട്ടുള്ള രണ്ടുമൂന്ന് തടവാരും കൂടിണ്ടാവുക ഒന്ന് ഒന്ന് ഒരാ ഒറ്റക്കിടാൻ പറ്റില്ല അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ കൂടെ തന്നെ അല്ല അങ്ങനെ ഇടാനുള്ള സൗകര്യം ഇല്ല അവിടെ സിംഗിൾ സെല്ലുകൾ ഒന്നും ഇല്ല നമുക്ക് ഇത്തരം സെല്ലുകൾ മാത്രം അവിടെ മുറിയാത്ത പത്ത് പതിനഞ്ച് പേരൊക്കെ ഇടാം ഇടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സമയത്ത് നമുക്കൊരു ഏഴായിരത്തിഇരുന്നൂറോളം തടവാൻ പാർപ്പിക്കാനുള്ള ശേഷിയുള്ളൂ കേരളത്തിലെ ജയിലുകൾ ഏതാണ്ട് ഒൻപതിനായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് തടവാറുണ്ടാവും അത് ഓവർ ലോക്കപ്പ് ആണ് മിക്ക ജയിലുകളും പിന്നെ ഞാൻ ഈ എറണാകുളം കാക്കനാട് ജില്ലയിലെ സ്വപ്ന ജോലി സമയത്താണ് സ്വപ്ന സുരേഷ് അഡ്മിഷൻ വരുന്നത് അദ്ദേഹം ശിവശങ്കരൻ അദ്ദേഹം അഡ്മിഷൻ വരുന്നത് അദ്ദേഹം തൊണ്ണൂറ് ദിവസോളം കിടന്നു അപ്പൊ അതിലും കൂടുതൽ ടെൻഷൻ ഈ സ്വപ്ന സുരേഷ് കിടക്കുന്ന സമയത്തായിരുന്നു അവരുണ്ട് ഏകദേശം സമയത്ത് തന്നെ ഇത് രണ്ടും രണ്ട് ഡിവിഷൻ അല്ലേ രണ്ട് വേറെ ബ്ലോക്കാണ് ഫീമെയിൽ ബ്ലോക്ക് വേറെയാ എറണാകുളത്തെ സമയത്തുള്ള നല്ല നല്ലപോലെ സെപ്പറേറ്റ് ചെയ്താ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ് അപ്പോൾ അവരുടെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ ഉണ്ടായിരുന്നു ഇവർക്കുള്ള ഇന്റർവ്യൂ മറ്റും ഒക്കെ ഉള്ളത് അനുവച്ച് കൊടുക്കാനൊക്കെയുള്ള ഇന്റർവ്യൂന്ന് വെച്ചാൽ ഇന്റർവ്യൂ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്ന അവരുടെ നമ്മള് തടവരെ കാണാൻ വരുന്ന ബന്ധുക്കൾക്ക് വരാം വക്കീലന്മാർക്ക് വരാം സുഹൃത്തുക്കൾക്ക് വരാം അപ്പൊ അവരെ അവരുടെ കൂടുതലും ഈ ഇതിലൂടെയായിരുന്നു നമ്മുടെ നെറ്റ് ഈ വീഡിയോ സൂം സൂം ഒക്കെ ആയിരുന്നു അവർ കൂടുതൽ ബന്ധുക്കളെ കണ്ടു കൊണ്ടിരുന്നത് അപ്പൊ അതിനൊക്കെ തന്നെ ഞാനും കൂടെ പോയിട്ടുണ്ടാ ചെയ്തത് കാരണം ഇത്രയും ഒരു ആ സമയത്താണ് ഫീമെയിൽ ബ്ലോക്കിലുള്ള ഒരു ഓഫീസറുടെ തന്നെ സൗകര്യം സൗകര്യമുണ്ട് പിന്നെ ഫോൺ സൗകര്യം വേറെ ഫോൺ സംവിധാനം കേരളത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മൾ കാർഡാണ് കോവിനല്ല കാർഡ് ഈ കാർഡ് നമ്മൾ ഈ കാർഡിൽ നമുക്ക് മൂന്ന് നമ്പർ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറെ ചെറിയ മെഷീൻ ഉണ്ട് അതിൽ നമ്മൾ മൂന്ന് നമ്പർ വെച്ചിട്ട് മൂന്ന് നമ്പർ സേവ് ചെയ്യുന്നു ഇവര് പറയുന്നു അവർ എഴുതാണ് ആറ് മാസം കൂടുമ്പോഴേ ഉള്ളൂ നമുക്കൊരു നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് അപ്പോൾ അതോ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ ഒക്കെ ആരെയൊക്കെയാണ് ഈ മൂന്ന് നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് മറ്റേ മെഷീനിൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം അതില് തെളിഞ്ഞൊരു ബി സി എന്നുണ്ടാവും അപ്പോൾ ഏത് വേണം അവര് സെലക്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായാലും നമുക്ക് വിളിക്കാൻ പറ്റില്ല മൂന്ന് നമ്പറുകൾ നേരത്തെ സേവ് മാത്രമേ പക്ഷെ അത് ഉപയോഗിച്ചിട്ട് അവർ കോൺഫറൻസ് കോൾ ഇടും ഓ അങ്ങനെയാണ് ഈ മറ്റേ സ്വപ്ന സുരേഷിന്റെ വോയിസ് ലീക്ക് ഔട്ട് ആയത് ഒരു സംഭവം ഉണ്ട് അപ്പം ഇവരെ ഇവിടുന്ന് മറ്റേ അറ്റത്തിരിക്കുന്ന ആൾക്ക് കോൺഫറൻസ് ഇടാം ഇടാം അങ്ങനെ ഇട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ശിവശങ്കറൊക്കെ അകത്ത് കിടക്കുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉന്നത ഉദ്യോഗസ്ഥൻ ജയിലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആകെ അത് ആ ദിവസങ്ങളൊക്കെ ഓ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഡ്മിഷൻ നമ്മൾ അന്ന് കൊറോണ സമയം അതെ അദ്ദേഹത്തെ ഒരു ഏഴ് മണി രാത്രിയുടെ കൂടി അതാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആദ്യമേ അദ്ദേഹം ആ വന്ന ആ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആ ഒരു ഇതിലൂടെ തന്നെയാണ് വരുന്നത് ഒരല്പം ഇതിലൂടെ വന്ന് അദ്ദേഹം വന്ന് കസേരി ഇരിക്കുന്നു ഒരാളെ നമ്മളെ തടുവാനായിട്ട് വരുമ്പോൾ അന്തേവാസയായിട്ട് വരുമ്പം ആ അതിന് കുറേ പ്രൊസീജിയറുണ്ട് നമ്മൾ കസര ഇരിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അദ്ദേഹം വന്ന് കസരയിലോട്ടിരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അഡ്മിഷൻ എടുക്കുന്ന ഉദ്യോഗസ്ഥൻ അയാൾ വലിയ ഭാവാത്വം കാണിച്ചൊന്നും ഇല്ല ഇതൊന്നും കാണിച്ചില്ല അയാൾ അയാൾ പറഞ്ഞ് സാറ് സാധനമൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു എടുത്ത് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനവും എടുത്തു വെക്കണം പുറത്ത് കാണിക്കണം പുറത്ത് പുറത്ത് കാണിക്കാമല്ലോ ഒരു സാധനം നമ്മളകത്തേക്ക് കൊടുക്കണം അപ്പോൾ ആളൊന്നും പഠിച്ചു അപ്പം ഞാൻ പറയുന്ന സാറേ സാറിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെക്കാനാണ് അയാൾ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസയും വാച്ചും പേഴ്സും എല്ലാം ഊരി വെച്ചു ഊരി ഉരിവെച്ചതിന് ശേഷം അപ്പം തന്നെ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചൊരു ഉണ്ട് എന്നു പറഞ്ഞാൽ നിങ്ങളൊരാൾ ഒരു അന്തേവാസിയായിട്ട് ജയിൽ വന്നാൽ നിങ്ങളുടെ പേര് പിന്നെ ഇല്ലാണ്ടാവുക നമ്പർ മാത്രമാണല്ലോ അതെ അതെ നമ്പരെന്ന് പറയുന്നത് അയാൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുള്ള അസ്തിത്വം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തന്നെ അപ്പോൾ ആൾ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അയാളുടെ അഡ്മിഷൻ ലിസ്റ്റിൽ പേര് നമ്മൾ എഴുതുന്നു നമ്പർ കൊടുക്കുന്നു അതുകൂടി ആളങ്ങ് വല്ല ഉണ്ടാവുകയാണ് അപ്പോൾ കൊണ്ടു ബാഗ് എടുത്ത് അവിടെ ഒരു മേശ അലമാരുടെ മുകളിൽ വെക്കാം അപ്പം ആളു ശേഷം നമ്മളെ ആരെല്ലാം എടുത്ത് വെക്കുന്നുള്ളൂ ഉദ്യോഗസ്ഥരും അപ്പോൾ അയാൾ പറഞ്ഞാൽ നിങ്ങൾ എടുത്ത് വെക്കണം എന്നുള്ളത് അങ്ങനെ ആൾ തന്നെ എടുത്ത് വെച്ച് വെച്ചതിന് ശരി അതിന് മുന്നേ ഞാൻ പിന്നെ അവിടെ റൂമുണ്ട് ഒരു റൂം സെറ്റ് ചെയ്തിരുന്നു റൂമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂമിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു പയ്യൻ തടുവാറിനെ കൂടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന അവനെ കൂടെ ഞാൻ ആ റൂമിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത് പിന്നെ കൂടെ പരിശോധിച്ച് ദേഹപരിശോധനയൊക്കെ നടത്തി തിരിച്ച് വന്ന് ദേഹപരിശോധന മസ്റ്റാണോ മസ്റ്റാ ദേഹപരിശോധന വെച്ചാൽ നിയമപ്രകാരം അത് പോലീസുകാർ പോകുന്നതിന് മുമ്പ് പോലീസുകാരെ നിർത്തി ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ ആളുടെ നേരത്തെ ഇതിൽ പരിക്കുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കും അങ്ങനെയാണ് പരിശോധിക്കുന്നത് പരിശോധിച്ചാൽ അന്തസ്സ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ കൊടുക്കാൻ മുണ്ടൊക്കെ വസ്ത്രമൊക്കെ കൊടുത്തതിനു ശേഷം ഷട്ട് അയച്ചതിന് ശേഷം അദ്ദേഹം പരിശോധിക്കുന്നു ഇരിക്കാൻ പറയും അല്ലെങ്കിൽ എഴുതാക്കാൻ പറയും നമ്മൾ സ്പോട്ട് ചെയ്ത് തന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു അത്ര ആ രീതിയിലാണ് പരിശോധന പിന്നെ നമ്മൾ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് മുറിയിലാക്കുന്നത് അവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കിടന്നു കിട്ടുന്നു പിന്നെ അവർ കസ്റ്റഡിയിൽ ഈഡിയോ കസ്റ്റഡിയൊക്കെ ഉണ്ട് പിന്നീടാണ് ജില്ലയിലേക്ക് വരുന്നത് അവിടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ ആള് പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ കിടന്നു സാധാരണക്കാരായ പലരുടെയും ചിന്ത ഈ ജയിൽ ജയിലുദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് ഇതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ശരിക്കും പോലീസിൻ്റെ ഒരു ഭാഗമാണോ ഈ ജയിലും ജയിൽ ഉദ്യോഗസ്ഥരുമൊക്കെ അല്ല പോലീസിൻ്റെ ഭാഗമല്ല നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഹോം എ എന്ന് പറയുന്ന പോലീസും ഹോം ബി എന്ന് പറയുന്ന ജയിലുമാണ് അപ്പോൾ രണ്ടും രണ്ടും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ചെറിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ചെറിയൊരു വകുപ്പാണ് എല്ലാം കൂടെ കൂട്ടി വന്നത് രണ്ടായിരത്തി നാന്നൂറ് ചില്ല പരം ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ എല്ലാ പേരും ഉദ്യോഗസ്ഥരെ എടുത്താൽ എന്ന് പറഞ്ഞാൽ അല്ല ഡോക്ടർമാർ നമ്മുടെ മറ്റേ ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ പെടുന്നവരോ വെൽഫെയർ ഓഫീസർമാരോ ഒക്കെ തന്നെ എല്ലാവരും കൂട്ടിയാലും രണ്ടായിരത്തി നാനൂറ്റി ചില്ലാൻ പേരേ ഉള്ളൂ ഈ ജയിലിൽ തടവുകാർക്ക് ജോലിയുണ്ടല്ലോ അത് ഈ സെൻട്രൽ ജയിലിൽ മാത്രമേ ഉള്ളൂ അതോ ഈ സബ് ജയിലുകളിലും ജില്ലാ ജയിലുകളിലും ഒക്കെ ഉണ്ടോ ജയിലുകളെ നമ്മൾ വേർതിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സബ് ജയിൽ അതിന് മേലെ സ്പെഷ്യൽ സബ് ജയിൽ അതിന് മേലെ ജില്ലാ ജയില് അതിന് മേലെയാണ് സെൻട്രൽ ജയിൽ അപ്പോൾ അവരുടെ ശിക്ഷയുടെ കാലധർക്കനുസരിച്ചാണ് ജയിലുകൾ നമ്മൾ ക്രീഡി ചെയ്തിരിക്കുന്നത് ഒരു മാസം വരെ ശിക്ഷിച്ചവരെ സബ് ജയിലിൽ പാർപ്പിക്കും ഇടാവിടെ പ്ലസ് ഇതെല്ലാം തന്നെ റിമാൻഡ് പ്രശ്നമാണ് ഈ ഡിസ്ട്രിക്ട് ജയിൽ വരെ റിമാൻഡ് ആണ് എല്ലാ തടവാരും റിമാൻഡ് ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും ആ കോടതിക്ക് കീഴിലുള്ള ജയിലിലായിരിക്കും റിമാൻഡ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു മാസം വരെ ശിക്ഷിച്ചവരെ സബ് ജയിലിൽ ഇടും മൂന്ന് മാസം വരെ ശിക്ഷ കിട്ടിയവരെ നമ്മൾ സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിക്കുന്നു ആറുമാസം വരെ ശിക്ഷിച്ചവരെ ജില്ലയിൽ പാർപ്പിക്കുന്നു ആറുമാസത്തിന് മേലെ ശിക്ഷ ഉള്ളവരെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു സെൻട്രൽ ജയിലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ശിക്ഷാ തടവാരെ മാത്രം പാർപ്പിക്കാനുള്ള സ്ഥലമാണ് അവിടെ ആക്ച്വലി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തെറ്റിനെ തിരുത്തി മനപരിവർത്തനം വരുത്തി നമ്മൾ വീണ്ടും അവരെ ഒരു സമൂഹത്തിലേക്ക് പുനരുത്കരണം വരുത്തുക നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോസ്സാണ് സെൻ്റർ ജയിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സബ് ജയിലിലെ ബാഹുല്യം മൂലം തടവരെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു പിന്നെ മറ്റ് പല അസൗകര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇവരുടെ തൊഴിൽ അവിടുത്തെ ജോലി ജോലിയെന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രൽ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കുറേ തൊഴിലുകളുണ്ടല്ലോ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജയിലിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജോലി തൊഴിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ കിച്ചണിലെ ജോലി സ്വീപ്പർ സ്വീപ്പർമാരായിട്ടുള്ളത് പിന്നെ ഓഫീസിൽ ചിലപ്പം എന്തെങ്കിലും ചെറിയ ജോലി കൊടുക്കും ഇത്തരം ജോലികളാണ് ചെറിയ ജയിലുകളിലൊക്കെ തന്നെ ഇവർക്കെല്ലാം തന്നെ ബേജസ് ഉണ്ട് ബേജസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ അറുപത്തി മൂന്ന് രൂപ ശമ്പളമുണ്ട് ഒരു ദിവസം ഒരു ദിവസം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു അപ്രൻറ്റിഷിപ്പ് പോലെയാണ് അതിൽ സെൻട്രൽ ജയിലാണെങ്കിൽ ഇവർ ഒരു നാൽപ്പത് ദിവസം റെമിഷൻ എന്ന് പറയും ഈ ഉള്ള അത്രയും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു നൂറ്റിനാൽപ്പത് വർക്ക് ഇവരുടെ ജോലി പ്രവൃത്തി ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് ക്ലാസ് വണ്ണാക്കി മാറ്റും ക്ലാസ് വണ്ണാക്കി മാറ്റുമ്പോൾ ഈ അറുപത്തി മൂന്നുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലേക്ക് മാറും ആ അത്രയാവും അപ്പോൾ ഈ വേജസിനെ മൂന്ന് പോർഷനായിട്ട് തിരിക്കുകയാണ് സെൻ്റൽ ജയിലിൽ അപ്പോൾ ഈ മൂന്ന് പോർഷനായിട്ട് തിരിക്കുമ്പോൾ ഒന്ന് ഫാമിലി പോർഷൻ ഒന്ന് അവരുടെ റിലീസ് പോർഷൻ ഒന്നൊരു കാൻ്റീൻ പോർഷൻ എന്ന് പറയും അപ്പോൾ ഈ ഫാമിലി പോർഷനിലേക്ക് അതിൻ്റെ അൻപത് ശതമാനവും റിലീസ് പോർഷനിലും ക്യാൻറ്റീൻ പോർഷനിലേക്ക് ഇരുപത് ശതമാനം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ റിലീസ് പോർഷൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള ഓക്കെ അത് സൂക്ഷിക്കൂടെ അവിടെ സൂക്ഷിക്കുക ട്രഷറാണ് നമ്മൾ നമ്മൾ ബില്ലാക്കിയെല്ലാം സൂക്ഷിക്കുന്നതാണ് കാൻറ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ ജയിൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് സംവിധാനമാണ് ജയിലുകൾക്കുള്ളിൽ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഉപരിയായിട്ട് അവർക്ക് അതിനുള്ളില് സ്നാക്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒരുപാട്പ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അപ്പം ഇവർ പൈസ കൊടുത്ത് വാങ്ങാം അതിൻ്റെ ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പൈസ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മാസം ഒരാൾക്ക് ഈ കാൻറ്റീൻ സാധനം വാങ്ങാം അതോടൊപ്പം തന്നെ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഫോൺ വിളിക്കാം

കട്ടൻ ചായ 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 കൊടുക്കും വില തീരെ കുറവാണ് രണ്ട് രൂപയാണ് ചായക്ക് പിന്നെ അത്തരം കാര്യങ്ങൾക്ക് കുറവാണ് ബാക്കി പാക്കറ്റിലുള്ള പൈസയെക്കാളും നമ്മൾ കുറച്ച് കുറച്ചാണ് കൊടുക്കുന്നത് സാധനങ്ങൾക്ക് പണ്ടൊക്കെ അവിടെ ബീഡി സിഗരറ്റ് നമ്മുടെ അൻപത്തി എട്ടിലെ കേരള ജയിലിൽ നിയമത്തിലുണ്ടായിരുന്നു മിനിമം ക്വാണ്ടിറ്റി ഓഫ് ടുബോക്കോ ഈ സ്ഥലം ആയിരുന്നു പിന്നീടാണ് നമ്മൾ ഗവൺമെൻറ് ഈ നമ്മുടെ പൊതു ഇടങ്ങളിൽ പുകവല് നിരോധിച്ചോടൊപ്പം ഈ ജയിലുകളിൽ നിന്ന് നടപ്പാക്കി പക്ഷെ അത് ഭയങ്കര ദൂഷ്യവശമാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്റെ പറയത്തിൽ അത് അനുവദിക്കേണ്ടതാണ് എന്ന് പറയുമ്പം അവർക്ക് പോകലിക്കാൻ ഒരു പ്രത്യേക ഇടം നമ്മൾ കൊടുത്താൽ മതി ഈ ഇടയിൽ നിന്ന് പോലിക്കാതിരിക്കാൻ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ബി ഡി ഇതിനുള്ള നിരോധിക്കപ്പെട്ട അവസ്ഥയെ അവസ്ഥയായി മാറി ബി ഡി കടത്തുന്നത് തന്നെ ഇപ്പൊ കുറ്റകരമാണ് അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് ബി ഡി പിടിച്ചാൽ എടുക്കണം അതൊരു വലിയ പ്രോസസ് വലിയ പ്രോസസ് അത് കഞ്ചാവിനോടൊപ്പം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഒരവസ്ഥയാണ്

തന്നെ തിങ്ങി നിറയുന്ന ആളുകൾ പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് മാറി നിന്ന് മാറി പുരുഷന്മാര് തന്നെയുള്ള ജയിലുകളിൽ പുരുഷന്മാരുടെ ജയിലിലാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇതിനകത്ത് ഈ സെക്ഷുവൽ പെർവേഷൻ ഒക്കെ ഉള്ള സാധ്യത ഒത്തിരി ഉണ്ടാവില്ലേ ഉണ്ട് ഉണ്ടാവില്ലേറ്റി നടക്കുന്നുണ്ട് ആ അപ്പോൾ അത് വളരെ വല്ലാത്ത രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എയ്ഡ്സ് ഒക്കെ വളരെ കൂടുതൽ അവിടെ പക്ഷേ എയ്ഡ്സിന്റെ ഒരു കൗൺസിലിംഗ് മറ്റുമൊക്കെ നമ്മുടെ ജയിലിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഐഡന്റിഫൈഡ് ഏരിയ ആയിട്ട് ജയിലിൽ എടുത്തിട്ട് അത് ചെയ്തു തുടങ്ങി അന്നത്തെ സമയത്ത് തന്നെ അതിപ്പോഴും നമ്മൾ പ്രവർത്തിക്കുക അവരുടെ ബ്ലഡ് സാമ്പിൾ എടുക്കും പുതിയായിട്ട് അഡ്മിഷൻ വരുന്നവരുടെ എടുക്കുന്നുണ്ട് പക്ഷെ വളരെ റിസൾട്ടൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല നടപടിയോ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു രീതിയിൽ പോകുന്നില്ല അക്സെപ്റ്റ് ചെയ്തത് നമ്മുടെ അറിവിലല്ലോ നടക്കുന്നു അല്ല അപ്പൊ ഒരു പരാതി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ശ്രദ്ധേ വരുന്നുള്ളൂ അല്ലാത്ത സമയത്ത് ഇത് നമ്മുടെ ശ്രദ്ധയെ വരുന്നുള്ള പരാതിപ്പെടുന്നതുകൊണ്ട് പരാതിയായിട്ടും വരുന്നുണ്ട് ആ അതൊരു എത്ര ശതമാനം വരെ വളരെ കുറവാണ് പരാതി വരുന്നതോ പരാതി വരുന്നതോ പിന്നെ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല സംഭവം നടക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ അതുണ്ട് അതുപോലെ തന്നെ ഈ വിചിത്ര സ്വഭാവമുള്ള ചില തടവ് പുള്ളികളെ ഈ കാലത്തിനിടയ്ക്ക് പത്ത് മുപ്പത് വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ സർവീസ് അങ്ങനെയുള്ള ചില ഓർമ്മയുണ്ടോ ഇപ്പം ബി യൂർ സെന്ററിൽ എടുത്തുകഴിഞ്ഞാൽ അത് ഈ ഹാബിറ്റൽ പ്രശ്നമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കള്ളന്മാർ മോഷ്ടാക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി ജയിലാകും ആ ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവരെ പാർപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായി ഉണ്ടാക്കി പിന്നീടാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തരം നടുവാനും നമ്മളവിടെ പാർപ്പിക്കുന്നുണ്ട് എങ്കിലും അവിടെ കൂടുതൽ ഇപ്പോഴും ഉള്ളത് ഈ പറഞ്ഞ മോഷ്ടാക്കളാണ് മോഷൻ കേസ് വരുന്ന അതിൽ വരുന്ന ആളുകളൊക്കെ തന്നെ പല രീതിയിലുള്ള ആൾക്കാരും പല വ്യത്യസ്ത പുലർത്തുന്ന ആൾക്കാരാണ് ഒരു ദിവസം ഞാൻ അന്ന് ഒരു നൈറ്റ് ഇങ്ങനെ നമ്മൾ ചെക്കിങ്ങിന് പോകുന്ന ഒരു ഡ്യൂട്ടിയുണ്ട് നമ്മൾ ചെക്കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫീസർ എല്ലാ ദിവസവും രാത്രി സെൻറ്ററിൽ നൈറ്റ് ചെക്ക് ഇങ്ങനെ വിടും നൈറ്റ് റൗണ്ട് ഞാൻ പറയാം അപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം വരും അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ പ്രധാന ചുമതല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ പറ്റും അടുത്ത് പോകുമ്പോൾ ഈ ടെമ്പറിയായിട്ട് നമ്മൾ സ്റ്റാഫിനെ എടുക്കും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് പോകുന്ന അങ്ങനെ ഒരു ദിവസം ഉദ്യോഗസ്ഥനെ സി ബ്ലോക്കിലാണ് മറ്റാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അയാൾ ഭയങ്കര വിഷമത്തിൽ കൊണ്ട് അപ്പോൾ അയാള് പറഞ്ഞത് സാറേ എന്നെ ഒരുത്തിനും എൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞു ആ ഞാൻ പറയാ മോശമായിപ്പോയില്ല ആരാ അപ്പം ഈ ഒരു സെൻറ്റിലും ചെല്ല സിംഗിൾ സെല്ലുകളാണ് മൊത്തം അപ്പോൾ നീണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ സിംഗിൾ സെല്ലാണ് അതിന് ഈ ഒരു ഷേപ്പിലാണ് പണിതിരിക്കുന്നത് അപ്പോൾ ഉള്ളിൽ ചൂട് കുറവാണ് പഴയ ഓടിട്ട പഴയ ഓടിട്ട പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ഓടല്ല അല്ലാതെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ റൗണ്ടിലായിരിക്കണം കട്ടക്കെട്ടിയത് അതിൻ്റെ മേലെയാണ് ഓടൽ അപ്പം ലാസ്റ്റ് സെല്ലിലാണ് അവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ നിറയെ കൊതുകൊക്കെ അവിടെയാണ് പട്ടിച്ചാക്കുന്ന പേരുള്ള ഒരു ഇതടവർ അപ്പൊ പട്ടിച്ച ഇടുക്കി ജില്ലക്കാരനാണ് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയുന്നില്ല അപ്പൊ എപ്പോഴും ജയിലിലാണ് വരുന്നത് ഒന്ന് പുറത്തുപോരും അങ്ങനെ വന്നത് അപ്പൊ ഈ പട്ടിച്ചാക്ക എന്ത് ചോദിച്ചാൽ ഈ കുറച്ച് ചാണകം എടുത്തിട്ട് ഇതൊന്ന് പോലെ ആക്കി ഈ കൊതു വരാതിരിക്കാൻ വേണ്ടി ഇവനെ കത്തി വെച്ചിരിക്കുക ഓ ശരി രാത്രിയിൽ അപ്പൊ അങ്ങനെ ഇയാള് പോയിട്ട് പറഞ്ഞാൽ അത് അണിച്ചു വെക്കുക എന്നിങ്ങനെ പറയുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് പ്രാവശ്യം പറയുമ്പോ അവൻ ചെയ്ത് വിളിച്ചത് നമുക്ക് പിന്നെ പണ്ട് പോലെ അറിയാവുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞ ചേട്ടാ നീ എന്തു പണിയാ കാണിച്ച മോശമായിപ്പില്ല നീ അയല നീ ആടെ അച്ഛനൊക്കെ വിളിച്ചോ അപ്പം ഇവനെ പറഞ്ഞൊരു മറുപടി അവനെ സാറേ ഇത് എന്ത് എന്നെ കൂടി വന്നാൽ ഞങ്ങൾക്ക് തുറന്നു വിടുക അത് മാത്രമേ അത്രയേലും ചെയ്യാൻ പറ്റുള്ളൂ എനിക്കാ ഫിലോസഫി അവൻ്റെ ആ വർത്തമാനത്തിന് ഫിലോസഫി കേട്ടപ്പോൾ ഇപ്പോഴും നമുക്കൊരു ചെരി വരുത്തുന്ന സംഭവമാണ് കൂടി വന്ന ഇള അവനെ ഞങ്ങൾക്ക് തുറന്നു വിടത്തല്ലേ ഉള്ളൂ അതോ രാത്രി വെറുതെ അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പിന്നെ ഇപ്പോൾ കണ്ണൂര് എടുത്ത് നോക്കിയാൽ അവരുടെ ഒരു മനുഷ്യരുണ്ട് നമ്മുടെ ജയരാൻ്റെ സിനിമയിലെ വാവച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഓടുമത്തായിരുന്നു ഓട്ടുമത്തായിരുന്നു അറിയാം തടവരിട്ട പേരാണ് ഉള്ള ആൾ പണ്ട് നമ്മുടെ കോട്ടയത്ത് നിന്ന് കുടിയേറി ഇട്ടിട്ടി ഭാഗത്ത് പേര് ക്രിസ്ത്യൻ കുടുംബം ആളുടെ പ്രായമുണ്ട് ചുനമ്മയൊന്നുമില്ല ആരുമില്ല സഹകരണങ്ങളൊന്നുമില്ല ആൾക്ക് ജയിൽ മാത്രമേ ഉള്ളൂ ശരണം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ കേസ് മോഷണമൊക്കെയാണ് കേസെല്ലാം അകത്ത് വരും അകത്ത് വന്ന സബ്ജൈലിൽ നിന്ന് എത്രയും പെട്ടെന്ന് സെൻറ്റർ ജയിലേക്ക് പുള്ളി അങ്ങനെല്ലാം ട്രാൻസ്ഫർ വാങ്ങി വരും വന്നു കഴിഞ്ഞാൽ ആളിങ്ങനെ ചെരുപ്പം ഒന്നും ഇവിടെ തന്നില്ല നമ്മുടെ ഒരു ആളായിട്ട് ഇങ്ങനെ നടക്കും ആ ആൾക്ക് സിനിമ കാണണം പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ കിട്ടണം ഇതാണ് പുള്ളിയുടെ ഒരു ഒരു സ്റ്റൈൽ അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തയുടെ ഈ അടുത്ത നാളിൽ റിലീസായി പോയിട്ട് എന്റെ കോട്ടയസ് വന്ന് ഞാൻ ഭക്ഷണം കൊടുത്ത് കുറച്ച് പൈസ ഒക്കെ കൊടുത്തു പോയിട്ട് പിന്നേം ഇങ്ങനെ ചല കുറഞ്ഞിങ്ങനെ നിക്കുക നമ്മുടെ അദ്ദേഹം നിൽക്കുന്ന പോലെ മറക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യർ മനുഷ്യര് ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ മനുഷ്യർ മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുഖങ്ങള് ഇത് വല്ല പുസ്തകമാക്കാനോ എഴുതാനോ ഉണ്ടോ കാരണം എത്രയോ കഥാപാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഒരുപാടാണ് സാറേ ഒരുപാട് പേളി പറഞ്ഞു സാറേ എന്റെ വീട്ടിലാരും ഇല്ല ഞാൻ വല്ലാത്ത അവസ്ഥ അവർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ഞാൻ ആ വീട് നിങ്ങളുടെ വീട്ടു വരെ പോകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ അതിൽ മുഴുവൻ എത്ര പ്രായമോ എഴുപത് എൺപത് അവിടെ എങ്ങനെയും മരിച്ച നമ്മൾ മരിച്ചാൽ തന്നെ ഇതെടുത്ത് പുറത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ചെയ്യുന്നത് അപ്പം ജയിലിലുള്ള ഉണ്ടാകുന്ന എപ്പോൾ അസുഖം കൂടുതൽ വന്നാലും പെട്ടെന്ന് എത്രയും ആശുപത്രി ആശുപത്രിയാണ് അപ്പം കണ്ണൂർ സെന്റിനെ കുറിച്ച് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന അതൊരു ഇടതുപക്ഷ മേൽക്കോയ്മയുള്ള തടവാർക്കും ഉള്ള ഒരു എന്നുള്ള പണ്ടൊക്കെ ആളുകൾ ധരിച്ചിരുന്നത് ജീവജകാലം മുഴുവൻ കിടക്കുന്നതിനാണ് ജീവപര്യന്തം ശരിക്കും അതാണുള്ള ഉദ്ദേശം അതെ അതെ പക്ഷേ അതിപ്പോൾ എത്ര വർഷമാണ് ശരിക്കും അതിനെ വർഷം നിജപ്പെടുത്തിയിട്ടില്ല ഈ കഠിന തടവ് അല്ലെങ്കിൽ സാധാരണ തടവ് ജീവപര്യന്തം തടവ് വധശിക്ഷയ്ക്കുള്ള തടവ് ഇങ്ങനെയുള്ള ഓരോന്നിനും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആണോ അവിടെ കൊടുക്കുന്നത് ജയിൽ ചാട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്കല്ലേ ഉണ്ടാവുമല്ലോ നമ്മൾ പ്രവർത്തിച്ച ജയിലിൽ എത്ര തവണ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ ജയിൽ എല്ലാം ലോക്ക് ചെയ്ത് പുറത്തെ മെയിൻ വാതിലിൻ്റെ നമ്മൾ നമ്മളകത്തുനിന്ന് പൂട്ടിയിട്ട് ആ താക്കോലാട്ടെ പോലെ കോട്ടയശ്വര് ഇയാൾ ഏണി ഏണിചാരി വെച്ചിട്ട് അതിലെ മേളിൽ കറി മേലെ ചെന്ന് ബാലൻസ് സെറ്റിപ്പോയി താഴ്ത്ത് പോയി പുറത്തേക്ക് വീണു ഈ തിരിച്ചു കെത്തി കഴിഞ്ഞാൽ ഇയാളുടെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും തിരിച്ചെത്തിക്കഴിയുമ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരുടെ ദേഷ്യം ഒന്ന് തീർക്കും